എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ, എനിക്ക് ഡാൻസ് ചെയ്യണം, വീഡിയോസ് ചെയ്യണം, അങ്ങനെ എനിക്കുമില്ലേ, എനിക്ക് പാട്ട് പാടണം, എനിക്കുണ്ട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ നിറയെ ഭംഗി അങ്ങോട്ട് തുളുമ്പി നിൽക്കുന്നൊന്നുമില്ല. എനിക്ക് എന്റെ മുഖം ഇങ്ങനെയാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പം എൻ്റെ വീഡിയോയ്ക്ക് കുറേ പേര് ബാക്ക് കമൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ പറയാൻ വേണ്ടി കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു റീൽസിന് കുറേ ബാക്ക് കമൻറ്റ് വന്നു. എൻ്റെ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു റീൽസിന് നല്ല പോലെ ബാക്ക് കമൻ്റ് ആയിരുന്നു. ആ ഡ്രസ്സ് കൊള്ളില്ല, അത് എനിക്ക് ചെയ്തിരുന്നില്ല, ഡ്രസ്സ് ചെയ്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ആ ഡ്രസ്സ് നമ്മൾ ഞാൻ കടയിൽ പോയി മേടിച്ച് അല്ല, അത് കൊളാബറേഷൻ വന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ഡ്രസ്സാണ്. പിന്നെ ഒന്നാമത് തള്ളച്ചി തല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആകെ എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അത് ഈ ഗെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഒരുപാട് വയസ്സുണ്ട് എന്ന് തോന്നണതാണ്. എനിക്കാകെ 25 വയസ്സുള്ള 1997 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അധികം വയസ്സൊന്നുമില്ല. അപ്പോൾ തള്ളച്ചി തള്ള അങ്ങനെയുള്ള വർത്തമാനം എൻ്റെ അക്കൗണ്ടിൽ കയറി ആരും കമൻ്റ് ഇടണ്ട. അങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോയി ഇഷ്ടം പോലെ വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, പിന്നെ എൻ്റെ സംസാര രീതി എന്താ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണില്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാക്ക് ഇങ്ങനെയാണ്, ഈ ഒട്ടി നിൽക്കണം, തുമ്പില്ല, ആ നാക്കിൻ്റെ തുമ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു എന്താ പറയുക, കൊഞ്ചൽ കൊഞ്ഞൽ അങ്ങനെയൊക്കെ അതിന് ഓരോ പേരുകൾ ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു കൊഞ്ചൽ വരും, ഒരു നാക്ക് ഇങ്ങനെ കുഴഞ്ഞ പോലെയാവും. ചില വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഒരു വായ്പൂണ്ണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ തീരെ സംസാരിച്ചാൽ കിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള കമൻ്റായി. പിന്നെ കുറേ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, ഏട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് അടുത്ത ദിവസം നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴി വീഡിയോസ് കാണിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, കണ്ടൻറ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടൻറ് വീഡിയോ ക്രിയേറ്റിംഗ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്യണമെങ്കിൽ മാക്സിമം അതിൻ്റെതായ ടൈം വേണം. അതെല്ലാവർക്കും സമയം ഒരേപോലെ ഒത്തുപോകുന്നില്ല. പിന്നെ ഏട്ടൻ്റെ വർക്കും അങ്ങനെയുള്ളതല്ല. ഏട്ടനൊപ്പം നിന്ന് വീഡിയോസ് ചെയ്യാൻ നിൽക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് നമ്മൾ എന്താണ് ഈ ക്രിയേറ്റീവ് വീഡിയോയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഒന്നാമത് നമ്മൾ രാവിലെ എണീറ്റ് പണിയെല്ലാം കഴിഞ്ഞ് അമ്പാടിൻ്റെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ കളിക്കും. ആ കളിക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ തന്നെ വേണം, അല്ലെങ്കിൽ അവൻ അവിടെ പിടിച്ച് വലിച്ചിട്ട് ഇവിടെ പിടിച്ച് വലിച്ചിട്ട് വെള്ളത്തിനെ കമഴ്ത്തി ഭയങ്കര കുസൃതിയാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ നിൽക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാമെന്ന് പറഞ്ഞാൽ ആ ബുക്കിനെ പിടിച്ച് വലിച്ച് കയറും. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമേ അല്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊന്നും മെനക്കേടാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അവൻ്റെ ഫോൺ എന്തെങ്കിലും കൊടുത്ത് ഫോൺ കുറച്ച് നേരം അവൻ നോക്കുന്നുണ്ട്. ആ ഫോൺ കുറച്ച് നേരം നോക്കുന്ന സമയത്ത് കൂടെ എനിക്ക് ഫോൺ തരാറില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളാണ് എനിക്ക് എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ അവൻ്റെ ഫോൺ കുറച്ച് നേരം കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റാറ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് വീഡിയോസ് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ആണ് ഞങ്ങൾ ഈ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തില്ല എന്നുള്ള ആ ഒരു ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ ബാക്ക് കമൻറ്റ് പറയണമെന്നല്ല, പക്ഷേ അത് മാന്യമായ രീതിക്ക് പറയണം. മാന്യമായ രീതിക്ക് പറയുന്നത് കുറേ ആൾക്കാർ നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത്, വീഡിയോസ് കാണാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ സന്തോഷമാണ്. പക്ഷെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലത്തെ സാഹചര്യമാവണമെന്നില്ല. മറ്റുള്ളവർ വീഡിയോസ് ചെയ്യുന്നു, അതുപോലത്തെ വർക്കല്ല ഏട്ടന്. അപ്പോൾ അതുകൊണ്ട് ഏട്ടന്
വർക്ക് സംബന്ധമായതുകൊണ്ട് വർക്കും വിടാൻ കഴിയില്ലല്ലോ. അപ്പൊ വർക്കും വിടാൻ പറ്റില്ല, പിന്നെ ഇതേ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോവും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയത്ത് പറ്റുന്ന രീതിക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും വേണം. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാല്, ഒരു റൂമർ നമ്മൾ കേട്ടു. അതെന്താന്ന് വെച്ചാൽ എന്റെ നാട്ടുകാർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഏട്ടന്റെ വീട്ടിലോട്ട് പോയി, കുറച്ച് പോയി എപ്പോഴെങ്കിലും നമ്മൾ പോകുന്നുള്ളൂ. ആ പോയി കഴിഞ്ഞ് വെച്ചാൽ കുറച്ചുകൂടി രണ്ടു മൂന്ന് ദിവസം ഇരിക്കും. ആ രണ്ടു മൂന്ന് ദിവസം ഇരുന്ന് വേഗം നമ്മൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരിക ചെയ്യാറ്. ആ രണ്ടു മൂന്ന് ദിവസം ഇരുന്നിട്ട് വരുമ്പോൾ നമ്മുടെ അവിടുത്തെ നാട്ടുകാർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇവിടെ വാടക കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ വന്ന് ഇരിക്കുകയാണെന്ന്. അന്ന് നമ്മൾ കുറേ കേട്ടു. ആ കേട്ടവർക്ക് നമ്മൾ അതിൻ്റെതായ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ദൈവം സഹായിച്ച് അത് കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. താൻ പറഞ്ഞ കാര്യം അത് തനിക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് തന്നെ വന്നു. അപ്പൊ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരവർ പറഞ്ഞത് അവരവർക്ക് കിട്ടുന്നുള്ളത് ഇപ്പൊ കറക്റ്റായി. അപ്പൊ പിന്നെ അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവരും ഇതുപോലെ വാടകയ്ക്ക് പോകേണ്ടി വരും. എന്തെങ്കിലും എന്ന് വെച്ചാൽ വേഗം വീട്ടിലേക്ക് ഓടി വരേണ്ടവരും. ഞങ്ങൾ നാട് വിട്ടു പോയതോ ചണ്ട വണങ്ങി പിരിഞ്ഞു വന്ന് ഇരിക്കുമെന്നല്ലോ. ഏട്ടന്റെ വീട്ടിൽ പോയി ഇരിക്കാൻ തോന്നി അങ്ങനെ പോയി ഇരിക്കും. ഒരാഴ്ച ഇരിക്കും, പത്ത് ദിവസം ഇരിക്കും, ഇരുപത് ദിവസം ഇരിക്കും. അതേപോലെ എൻ്റെ വീട്ടിൽ പോയി ഇരിക്കാൻ തോന്നി ചോദിച്ചാൽ ഒരാഴ്ച ഇരിക്കും, വരും. അതിപ്പോൾ വ്യക്തമായി എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി കാര്യം അവിടെ ആർക്കും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കൊളാബറേഷൻ വന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് കൊളാബറേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു നമ്മുടെ അക്കൗണ്ടാണെങ്കിലും കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ബാഡ് കമൻറ്റ് ഇട്ടിട്ട് വരണ്ട. അനാവശ്യം പറഞ്ഞ് തെറിയൊന്നും പറഞ്ഞിട്ട് വരരുത്. അപ്പോൾ അങ്ങനെ നീ പറയാൻ തോന്നിയ ശേഷം നിങ്ങളുടെ വീട്ടിൽ പോയി വീട്ടുകാരെ പോയി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നണം. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കയറി ബാഡ് കമൻറ്റ് ഇടരുത്. നല്ല രീതിയിൽ നല്ല കമൻസ് പറയുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ രീതിക്ക് വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഇത് സോഷ്യൽ മീഡിയ ആണ്, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്തും പറയാമെന്നും മാത്രം വേണ്ട. നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും കേൾക്കാൻ പറ്റില്ല. നമുക്കും ഉണ്ട് ഫാമിലി, നമുക്കും ഉണ്ട് കുട്ടിയും കുടുംബവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മാന്യതയിൽ എല്ലാവരും മെസ്സേജ് അയക്കുന്ന കമൻ്റ് ഇടുന്നു വിചാരിക്കുന്നു. ഞാൻ നാട്ടിൻപുറത്തെ കുട്ടി തന്നെയാണ്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ നമുക്ക് എന്താണ് മോഡേണായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടിയാൽ നമുക്ക് പൊളിക്കുമൊന്നുമില്ലല്ലോ. നമ്മളത് യൂസ് ചെയ്യുന്നു. ചുരിദാറാണെങ്കിൽ ചുരിദാർ നമ്മളത് യൂസ് ചെയ്യുന്നു. അത് പ്രൊമോഷൻ വഴി വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ചുരിദാറൊക്കെ ഉണ്ടായത്. ഇല്ലെന്ന് വെച്ചാൽ അത് ഞാൻ ചുരിദാർ വേണമെന്ന് പറയുമില്ല. ഏട്ടൻ മേടിച്ച് തെരുവ് കൂടിയാന്ന് വെച്ചു. സാരിയാണ് എനിക്ക് കൂടുതലുള്ളത്. സാരി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമുക്ക് പ്രൊമോഷൻ വീഡിയോ വരുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള കട്ട ബോറായിട്ടുള്ള ഡ്രസ്സൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുമില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് മോഡേണായി നടക്കേണ്ടതെന്നോ എങ്ങനെയാണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അറിയുന്ന രീതിക്ക് അറിയുന്ന രീതി പോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നാമത് ഡാൻസ് എല്ലാവരും പഠിച്ചിട്ടില്ല, എല്ലാവരും പഠിച്ചവരായിട്ടൊന്നുമില്ല. എനിക്കറിയില്ല. എനിക്കറിയുന്ന രീതിക്ക് മാത്രമാണ് ഞാൻ ഇതിൽ വീഡിയോസിൽ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ഒന്നാമത് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസ് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ആ ഡാൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു, മാരേജ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ആ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കൈയും കാലും തന്നെ വഴങ്ങുന്നില്ല. എനിക്ക് കളിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഡാൻസ് പോലും എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനില്ലേ, അത് ഇത്തിരി കുറച്ച് എന്താ പറയുക, ഒരു നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾക്ക് എൻ്റെ ചാനലാണ്, ഞങ്ങളുടെ ചാനലാണ് അത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് പുറത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് ട്രെൻഡിങ് വീഡിയോസും. ഡാൻസ് അറിയുന്നവർക്കും എല്ലാം അറിയണം എന്നില്ല, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ ദയവ് ചെയ്ത് ബാഡ് കമൻറ്റ് ഇടരുത്. ബാഡ് കമൻറ്റ് ഇടരുതെന്നല്ല, മാന്യമായ രീതിക്ക് സംസാരിക്കുക. എനിക്കറിയുന്ന പോലെ ഞാൻ ഡാൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു വയ്ക്കോട്ടെ, അത്രയേ ഉള്ളൂ. എനിക്കും ഇല്ലേ ആഗ്രഹങ്ങൾ, എനിക്ക് ഡാൻസ് ചെയ്യണം, വീഡിയോസ് ചെയ്യണം, അങ്ങനെ എനിക്കും ഇല്ലേ. എനിക്ക് പാട്ട് പാടണം, എനിക്കുണ്ട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ നിറയെ ഭംഗി അങ്ങോട്ട് തുളുമ്പി നിൽക്കുന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ മുഖം ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അഡ്വൈസ് ചെയ്യുന്നവർ അഡ്വൈസ് ചെയ്യാം, എനിക്ക് പറഞ്ഞു തരാൻ എന്താ ഇങ്ങനെ ചെയ്യുവാതിരാ അങ്ങനെ ചെയ്യുവാതിരാ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ആ രീതിക്ക് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കാം, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
അപ്പോ എല്ലാവരും നല്ല രീതിക്ക് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, താങ്ക്സ്.